നമസ്കാരം. ഈസി ആയുർവേദയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശിൽബാ രാംദാസ്. ഇന്നത്തെ ചോദ്യം ഇതാണ്, ആയുർവേദത്തിൽ പരാമർശിക്കുന്ന ആമാവസ്ഥ എന്നാൽ എന്താണ്? എന്താണ് അവയുടെ മൂലകാരണം? ദഹനരസങ്ങളുടെ കുറഞ്ഞ ഉൽപാദനവും അമിതമായ ഭക്ഷണവും ആമത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുമോ? ആമാശയത്തിൽ ആവശ്യമായ അളവിൽ ദഹന ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ദഹനരസങ്ങളുടെ ഉൽപാദനം കുറയുന്നതിന് പല കാരണങ്ങളുണ്ടാകാം. ഒരാളുടെ ദഹനശേഷിക്കപ്പുറം അമിതമായി ഭക്ഷണം കഴിക്കുന്നത്, മുൻപ് കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിന് മുൻപ് വീണ്ടും കഴിക്കുന്നത്, ഇവ കൂടാതെ പനി, അമിതമായ പകലുറക്കം, ഉച്ചഭക്ഷണത്തിന് ശേഷം ഉടൻ ഉറങ്ങുന്നത്, ഉത്കണ്ഠ, സമ്മർദ്ദം, വിഷാദം, ഉദാസീനമായ ജീവിതശൈലി, വ്യായാമം ചെയ്യാതിരിക്കുക, കൊഴുപ്പ് കൂടിയ ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം, വിരുദ്ധാഹാരം, ഭക്ഷണത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നത് എന്നിവയും ജങ്ക് ഫുഡുകളുടെ അമിത ഉപയോഗം, പുകവലി, മദ്യം, മയക്കുമരുന്ന് എന്നിവ വാർദ്ധക്യം അല്ലെങ്കിൽ വിട്ടുമാറാത്ത രോഗം പോലുള്ള കാരണങ്ങളാലും പ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന അവസ്ഥ എന്നീ സാഹചര്യങ്ങളെല്ലാം ദഹനശക്തി ദുർബലമാകാനുള്ള കാരണങ്ങളാണ്. ഇത്തരം അവസ്ഥകളിൽ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം ശരിയായി ദഹിപ്പിക്കപ്പെടുന്നില്ല. ഇത് പകുതി ദഹിച്ച ഭക്ഷണ പദാർത്ഥങ്ങളുടെയും ദുർബലമായ ദഹനരസങ്ങളുടെയും ഒരു മിശ്രിതം ആമാശയത്തിൽ രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഈ മിശ്രിതത്തെയാണ് ആയുർവേദത്തിൽ ആമം എന്ന പേരിൽ വിശദീകരിക്കുന്നത്. ഈ അനാരോഗ്യകരമായ മിശ്രിതം ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയും വിവിധ ശരീര കോശങ്ങളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. സാധാരണയായി ഭക്ഷണം ശരിയായി ദഹിച്ച് അതിലെ പോഷകാംശമാണ് കോശങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നത്. എന്നാൽ ആമാവസ്ഥയിൽ വിഷലിപ്തമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ശരീരത്തിൽ മുഴുവൻ എത്തുന്നത്. ഇത് പലതരം രോഗാവസ്ഥകൾക്കും കാരണമാകുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആയുർവേദത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ easyayurveda.com സന്ദർശിക്കുക.